അമ്മച്ചിയുടെ മറിയക്കുട്ടി എന്തിനാ കരയുന്നേ? പറഞ്ഞിട്ടില്ലേ കരയരുതെന്ന്? കരയേണ്ടി വന്നാൽ എന്തു ചെയ്യണമെന്ന് അമ്മച്ചി പറഞ്ഞു തന്നിട്ടില്ലേ? കരഞ്ഞതല്ല, കരയിപ്പിച്ചതാ എല്ലാരും ചേർന്ന്. മോളത് കണ്ടോ?
ആ സെമിത്തേരിയാണ് നമ്മുടെ ലോകം. അവിടെ വന്ന് അകപ്പെട്ടു പോയിട്ടുള്ള പെണ്ണുങ്ങളാണ് നമ്മൾ. അപ്പച്ചനും അമ്മച്ചിയും കൊണ്ട് ഇവിടെ വന്ന് താമസാക്കുമ്പോൾ അമ്മച്ചിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പച്ചൻ്റെ ജോലി എന്താണെന്ന്. കർത്താവാണ് സത്യം, അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ എനിക്ക് വയസ്സ് 27. വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്ന കാലം. അപ്പോഴാ തുമ്മിച്ചൻ്റെ വരവ്. ഉണ്ടായിരുന്ന തന്ത ചത്തുപോയിട്ട് മാസം 6-7 ആയില്ലേ? ഇപ്പൊ എത്ര മാസത്തെ വാടക കുടിശ്ശിക തരാനുള്ളേ? പോട്ടെ, അത് വേണം ഞാൻ വേണ്ടെന്ന് നോക്കാം. പക്ഷേ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പറ്റത്തില്ല. ഇതാ കൊച്ചേ, കണ്ണിച്ചോരയില്ലാതെ ഇറക്കി വിട്ടു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാതിരിക്കാനാ ഞാനാണൊരുത്തിനെ കൂട്ടിക്കൊണ്ടുവന്നേ. ദൂരെ എവിടെയോ പള്ളിയിൽ അവനൊരു പണിയുണ്ട്, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്താടാ നിന്റെ പേര്? ഓ, വേണമെങ്കിൽ സേവി എന്ന് വിളിച്ചോ. ആ കേട്ടല്ലോ, സേവി. നിന്റെ പണി എന്തുവാടാ? മരണങ്ങളുള്ള കാലത്തോളം പിന്നെ ഞാൻ മരിക്കോളം ഒക്കെ പട്ടിണി ഇല്ലാണ്ട് കിടക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ വരാൻ പറയാ, വിളിച്ചോ, ഞാൻ പോവാടാ. മോളെ, വേറെ ഗതിയില്ലാത്തത് കൊണ്ടാ നീ ആ കെട്ടു എടുത്ത് അവന്റെ കൂടെ ചെല്ല്. ബസിലും ജീപ്പിലും നടന്നു ഒക്കെ ഞങ്ങള് ഒടുവിൽ ഇവിടെ എത്തി. ഈ സെമിത്തേരിയും തെമ്മാടിക്കുഴിയും ഇവിടുത്തെ ഈ വീടും ഒക്കെ എനിക്കൊരു പുതിയ ലോകമായിരുന്നു. ഈ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമാണ് സേവിച്ചൻ അത്ര പ്രധാനമായ ഒരു കാര്യം പോലും എന്നോട് ചോദിക്കുന്നത്. അതും മറപ്പുരയിൽ നിന്നോട്ട്. നീ അവിടെ ഇല്ലേ? എന്തോ ആടി നിന്റെ പേര്? ആഗ്നസ്. എന്തോന്ന്? ആഗ്നസ്. ഓ, അതൊന്ന് എന്റെ വായിക്കൊള്ളുകയല്ല, എനിക്ക് തോന്നി ഞാൻ വിളിക്കും. നീ ആ ആണി തൂക്കിയിരിക്കുന്ന ഉടുപ്പ് കെടുത്ത്. ജോസപ്പങ്കപ്പിയാര് ഒന്ന് കാണാൻ വന്നതാ. കുളിക്ക. സേവിയല്ല, കൊച്ചിനെയാ. അവന് പെണ്ണ് കിട്ടിയെന്ന് കേട്ടു. ആള് കൊള്ളാന്ന് വർത്താനമുണ്ട്, ഒന്ന് കണ്ടിരിക്കണമല്ലോ. പ്രത്യേകിച്ചും സേവിയുടെ കൂടെ പൊറുക്കാൻ തൻ്റെ ഇടം കാണിച്ച ഈ പെണ്ണിനെ. കേട്ടത് തെറ്റല്ല, കൊള്ളാം. ഞാനാടാ ബേ ജോസപ്പങ്കപ്പേരാ. മണി കേട്ടു, ഞാനങ്ങോട്ട് എത്തിയേക്കാം.
എന്താടി ചെയ്ത്? ആ തുണിയും കെട്ടിപ്പിടിച്ച് നിക്ക. ശവക്കുഴി തോണ്ടുമ്പോ സേവിടുന്ന തുണിയാ ഇത്. വെറും കുഴി തോണ്ടലല്ല, പഴയ കല്ലറ പൊളിച്ച് അതിലെ എല്ലും തലയൂട്ടിയൊക്കെ വാരിക്കളഞ്ഞ് വൃത്തിയാക്കി അതിലടുത്തവനെ കുഴിച്ചിടുന്ന പണിയാ അവൻ്റെ. വല്ല കാര്യമുണ്ടോ കൊച്ചേ അവൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ? അതൊന്നും സാരമില്ല. ഞാൻ പോയി കുറച്ച് ചകിരി എടുത്തിട്ട് വരാം. ചകിരിയൊന്നും വേണ്ട, പൊടി എടുത്ത. മറിയക്കുട്ടിയൊന്നും ഇല്ല ഇവിടെ, പൊയ്ക്കോ വേഗം. എല്ലാവർക്കും ഭ്രാന്ത, ഇവന് മാത്രമൊന്നും അല്ല. കൈ ഇങ്ങോട്ട് താ. എന്നൊന്ന് കണ്ടു എന്ന് വെച്ച് എന്താ അമ്മച്ചി കുഴപ്പം? അങ്ങനെ ഇപ്പൊ ആരും കാണണ്ട. പെണങ്ങല്ല അമ്മച്ചി. അമ്മച്ചി പറ, അപ്പച്ചൻ എപ്പോഴാ പേര് വിളിച്ചത്? ആഗനസ് എന്ന്. അങ്ങനെയല്ല വിളിച്ചത്. ഈ മൺവെട്ടി എടുത്ത് അങ്ങോട്ട് വെക്ക്, കുളിക്കാതെ അത് കയറുന്നില്ല. അവൻ എന്നെ പുച്ഛമായിരുന്നു ആ ജോൺ വർഗീസ്. ഓരോ വെട്ടും അവന്റെ നെഞ്ചത്താണ് ഞാൻ വെട്ടിയത്. എല്ലാം കൂടി വാരി കൂട്ടിയപ്പോ ഒരു പിടി എല്ല് കൊണ്ടുപോയി കളഞ്ഞ് ഞാൻ തെമ്മാടി കുടിയില്. എന്നിട്ട് ഞാൻ അവിടെ എന്റെ ചങ്ങാതിയെ കിടത്തി. ഇതങ്ങോട്ട് പിടിച്ചോ, അതടുത്ത ആണിയിൽ തൂക്ക്. ശവം തോണ്ടുന്നവൻ, ശവം കുഴിച്ചിടുന്നവൻ, അങ്ങനെയൊന്നും കരുതിയില്ല അല്ലേ? പട്ടിണിക്കൊന്നും ഇടില്ല ഞാൻ, മറ്റൊക്കെ സ്നേഹിക്കുക. എന്നിട്ടൊന്നുമില്ല, നീ ഈ പരുവായി. അപ്പച്ചൻ കാണാൻ എങ്ങനെയാ? സുന്ദരനായിരുന്നോ? ആ സുന്ദരൻ എന്ന് പറയാൻ നീ ആരെ കണ്ടിട്ടുണ്ട്? ഓരോരോ ചോദ്യങ്ങള്. ആ എനിക്ക് പേടിയാ നിന്റെ അപ്പച്ച പോയി പിന്നെ. വെറുക്കപ്പെട്ടവരാ നമ്മൾ. ആ വെറുപ്പ് എല്ലാവർക്കും ഇഷ്ടാ. എന്റെ അപ്പച്ചൻ വരും അമ്മച്ചി? വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, പോവാൻ നേരം. സേവിച്ചാ കേട്ടില്ലേ?
അത് വിഷം കഴിച്ചു കേട്ടായിരുന്നു, ചത്തറുണ്ടാവും. അപ്പൊ എന്ത് തെമ്മാടിക്കുഴിയാ ഡേ. മറിയക്കുട്ടിന്റെ നെഞ്ചത്ത് കിടക്ക, അന്നെടുത്ത കട്ടറങ്ങെടുത്തു. കഷ്ടം തന്നെ നിന്റെ കാര്യം. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ വിട്ടുമുള്ള അടുത്ത് പറഞ്ഞ് സമ്മതിപ്പിച്ചത്. മുതലാളിയുടെ ഗസ്റ്റ് ഹൗസിൽ അത്യാവശ്യം തുപ്പും തുറപ്പായിട്ട് നീ ഞാൻ കുടിക്കോ? അതെ, വാച്ചിലായിട്ട് ഞാൻ ഗസ്റ്റ് ഹൗസിൽ തന്നെ കാണും. അപ്പൊ കൊച്ചൊന്നും പേടിക്കുകയും വേണ്ട, സേവി നിനക്ക് ഒരു രക്ഷയാവും. വാച്ചർക്കറിയാം ഗസ്റ്റ് ഹൗസിൽ മാത്രം കാവൽ നിന്നാ മതി, തമ്മാടിക്കുഴിയിൽ വന്നിട്ട് കെട്ടിയൊക്കെ കാവലൊക്കെ കണ്ട.
നാശം. ഉള്ള തേങ്ങയും കൂടി ശവന്തിനെ കൊണ്ടുപോയി. എവിടെ പോവാ? കുളിക്കുന്നില്ലേ? ഞാൻ പുഴയെ കുളിച്ചാ. അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ പോയിട്ട് വരാം. സേവിച്ചാന്ന് ഉറക്ക വിളിച്ചതാ ഞാൻ. ആര് കേൾക്കാൻ, ആര് മറുപടി പറയാൻ? വർഷം 13 അന്ന് തൊട്ടിന്ന് വരെ രണ്ട് പാത്രം കഞ്ഞി ഞാൻ എടുത്തു വയ്ക്കും. രാത്രിയിൽ അപ്പച്ചൻ രാത്രിയിൽ വന്നു, കുടിച്ചതിൻ്റെ ബാക്കി എനിക്ക് തന്നു എന്നൊക്കെ ഞാനങ്ങ് സങ്കല്പിക്കും മോളെ. ഇങ്ങനൊരു മനസ്സിലൊരുപ്പ് അമ്മച്ച ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത് ചതിയ പ്രതീക്ഷയല്ലേ മോളെ ഇത്? എന്നെങ്കിലും മോളുടെ അപ്പച്ചൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഇത്രയെങ്കിലും വേണ്ടേ നമുക്ക്? മോള് കഞ്ഞി കുടിക്കും. അടിവാരത്തോട്ട് ഞാൻ കണ്ടായിരുന്നു, എവിടെയോ പോകണമെന്ന് പറഞ്ഞു. ഇതിവിടെ ഏൽപ്പിക്കാൻ തന്ന കുറച്ച് സാധനങ്ങളാ, ദാ ആ മേടിച്ചോ. നല്ല പൂസാരം, വേറെ എവിടെയെങ്കിലും ചേക്കൊണ്ടാവനെ. മറിയക്കുട്ടിതാ മോളെ വിളിക്കണല്ലേ? ഇവിടെ തനിച്ചിരിക്കാൻ പേടിയാവണുണ്ടോ? ഞാൻ കൂട്ടിരിക്കട്ടെ. വേണ്ട, കറിയച്ച പൊക്കോ. അപ്പോ ഞാനിവിടെ നിൽക്കണ്ട അല്ലേ? ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കണ്ണിലൊന്ന് ആവി പിടിക്കണം. കമ്പ് കമ്പ് കൊണ്ടതാന്നേ. ആ നേഴ്സ് പെണ്ണ് എന്തൊന്നോ തേച്ച് തന്നേ ഉള്ളൂ. നല്ല വേദന. പിന്നെ അതെ, എന്ത് ആവശ്യമുണ്ടെങ്കിലും ഗസ്റ്റ് ഹൗസിലോട്ട് വരാൻ മടിക്കണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇനി സമയമുണ്ടല്ലോ. അത് മാറ്റി വെച്ചിട്ട് നീ കിടക്കാൻ നോക്ക്. നിന്നെ അക്ഷരം പഠിപ്പിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ ആകെ പഠിപ്പിച്ചത് മലയാളം അല്ലേ? ഇതിൽ എഴുതിയിരിക്കുന്ന പലതും വായിക്കാൻ പോലും അറിയില്ല എനിക്ക്. എനിക്കറിയണതല്ലേ നിന്നെ പഠിപ്പിക്കാൻ പറ്റൂ. അത്രയൊക്കെ മതി. പഠിച്ചിട്ടിപ്പോ എന്തിനാ? നിന്റെ അപ്പച്ചനൊന്ന് വന്നിരുന്നെങ്കിൽ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. ചിലപ്പോ അപ്പച്ചനാണെങ്കിലോ? നീ ഇവിടെ ഇരിക്കേ.
ഞാൻ നോക്കാം. ആരെങ്കിലും ചത്തിട്ട് നാളു കുറയായില്ലേ? പണിയില്ലാണ്ടെങ്ങനെ? കുറച്ച് ദോശ ഇറച്ചിയ വാങ്ങിച്ചോ. സ്നേഹം കൊണ്ട് വാങ്ങിച്ചോടുന്ന പട്ടിണി കിടക്കണ്ട. പട്ടിണി കിടന്നാലും കുറച്ച് മുളക് പൊടി ഞാൻ ബാക്കി വെച്ചേക്കും. അതെന്തിനാ? നിന്റെയൊക്കെ മുഖത്തേക്ക് കലക്കി ഒഴിക്കേ. നല്ല വിശപ്പുണ്ട്. അതെനിക്കിതാ, അതെനിക്കിതാ, അതെനിക്കിതാ. നല്ല വിശപ്പുണ്ട്. രക്ഷപ്പെടാനുള്ള വഴി ആ തകരപ്പെട്ടിയില്ലേ? എവിടെ നോക്കാനാ പറഞ്ഞു നിച്ചായ? നീ ആ മൂലയിരിക്കുന്ന തകരപ്പെട്ടി തുറന്നു നോക്ക്. എന്ത് കുന്ത ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ നിന്റെ തലയുടെ കീഴിലുണ്ടാകണോ? എന്നിട്ടും മാനം രക്ഷിക്കാനായില്ലെങ്കിൽ ഇതുകൊണ്ട് ജീവൻ തന്നെ എന്ന് രക്ഷിച്ചോളൂ. അമ്മച്ച എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നെ? എന്തോ ഒരു പേടി. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? മതി, ഇനിയൊന്നും പറയണ്ട. അമ്മച്ചയുടെ ഒപ്പം ഞാനും വരും. അതിനെളുപ്പം മോളെ. ജീവിക്കാനാ പാട്. ജീവിക്കണം. മാനം പോവെന്ന് തോന്നുന്ന അവസാന നിമിഷം വരെ അവസാന ആശ്രയം മാത്രമായിരിക്കണം ഈ വിഷക്കുപ്പി. ആ ഒരു ഉറപ്പിൽ അമ്മച്ചി ഇത്രയും കാലം ജീവിച്ചത്.
മോളെ, മറിയക്കുട്ടി, എണീക്ക്. നമുക്കൊരിടം വരെ പോയിട്ട് വരാം. അപ്പച്ചൻ ഇന്നലെയും വന്നില്ലേ അമ്മച്ചി? ഇല്ല. മോള് വാ. അന്ന് അപ്പച്ചനുണ്ടായിരുന്നു കൂട്ടിന്. ഇന്ന് നമ്മള് തനിച്ചല്ലേ. മരിച്ചു പോയവരൊക്കെ എന്തിനാ അമ്മച്ചി കുഴിച്ചിടുന്നേ? മുളക്കാനാ? മുളക്കാനല്ല, ഒരിക്കലും മുളക്കാതിരിക്കാനാ. പിന്നെ ഇനി ആര് ചത്താലും ഇതിനുള്ളിലെ പഴയവനെ മാരിക്കളഞ്ഞ് അതിന് വേണം പുതിയവനെ കിടത്താൻ. അതാ നേമോന്ന ഇടവക്കാര് പറയുന്നേ. വന്നൂടായിരുന്നു സേവിയുടെ കൂടെ കാണായിരുന്നല്ലോ ശവത്തോട്ടത്തത്. അടുത്ത എന്താഗ്നസേ? പീറ്റർ അച്ഛൻ. ഞാൻ വിളിക്കാം, നീ ഇവിടെ നിൽക്ക്. ഞാനിപ്പോ എന്താ അഗ്നസെ പറയണ്ടേ? നീ വിഷമിക്കണ്ട, അവൻ വരും. അഗ്നസെ ഇത് വെച്ചോ. വേണ്ട അച്ഛൻ, സേവിച്ചൻ കറിയച്ഛന്റെ കയ്യിൽ കൊടുത്തയച്ച ഇത്ര അരിയിരിപ്പുണ്ട്. എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല, കണ്ണ് ചീഞ്ഞളിഞ്ഞുപോയി. അന്ന് കമ്പുണ്ടതേ. അതെ, നിന്റെ വീട്ടിലേക്ക് ഒന്ന് വരാൻ വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഏതായാലും അവനില്ലല്ലോ അവിടെ. സൈമോ മുല്ലി എന്തായി പറയണേ? ഇനി എന്ന് വേണേലും പോവാല്ലോ. മോളെ ആരെയും കാണിക്കാതെ വളർത്തുന്നു അമ്മ പോലെ തന്നെ. നീ നാളെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒന്ന് വന്നേ, ഒരു പണി ഞാൻ തരാ. മനസ്സിലായില്ലേ സൈമോ മുല്ലി? വലിയ മനസ്സാ പുള്ളിക്ക്, ബ്രിട്ടേ പോലെ ഒന്നുമല്ല. തൽക്കാലം നീ ഇതങ്ങ് വെച്ചേ, ബാക്കി എന്താന്ന് വെച്ച ചെയ്യാം. വേണ്ട. എന്താ മുരളി ഇത്? ഇന്നലെ രാത്രി അങ്ങോട്ടല്ലേ പോണേ. മുരളിട്ട് വാ, നമുക്ക് പോവാം. അതെ, മുരളി രാത്രിയൊക്കെ വരും. ഞാനും
അപ്പന് പറക്കാത്ത പണി നീ കാണിക്കുന്നു കറിയ പറഞ്ഞിരുന്നു. ആർക്ക് കൊടുക്കാനാടി നീ ഇതിങ്ങനെ പൊതിഞ്ഞും കെട്ടിക്കൊണ്ട് ഓടുന്നേ? എന്നെ ഉപദ്രവിക്കരുത്, എവിടെയെങ്കിലും പോയി ജീവിച്ചോളഞ്ഞ. അതെങ്ങനെ ശരിയാവും കറിയാ? ഇവളുടെ കെട്ടിയോൻ പലപ്പോഴും എന്റെ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള പണം തിരിച്ചു കിട്ടാതെ ഇവളെങ്ങ് വിടാൻ പറ്റുമോ? സേവിച്ച കടം വാങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഓ, അത് നീ അറിയാത്തതുകൊണ്ടാ നിന്നെ അറിയണമെന്ന് മുതലാളി പറയണത്. ഒന്നെങ്കിൽ എന്റെ പണം, അല്ലെങ്കിൽ നീ, രണ്ടിലൊന്ന് എനിക്ക് വേണം. തിരിച്ചു പോവണേ, എന്താ വേണം നേരം വെളുത്തിട്ട് തീരുമാനിക്കാം. തിരിച്ചു പോണെന്ന് പറഞ്ഞാ തിരിച്ചു പോക്കോണം, ഇല്ലെങ്കി മൂക്കി കൊല്ലും ഞാനതില്. ഇവന്റെ കുരുപ്പിന് തണുപ്പില്ലേ? ചൂട് ചൂട്, പിന്നെ നല്ല വിശപ്പുണ്ട്. ഒന്ന് പോണവണ്. ഡേ, നിന്ന് കാല് കഴിക്കണ്ട, വേഗം തിരിച്ചു നടന്നോ. ഇനി നിനക്കൊരു രക്ഷപ്പെടൽ ഇല്ല അഗ്നസേ. തിരിച്ചു പോടി. ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ നിന്റെ തലയുടെ കീഴിലുണ്ടാകണോ? മോള് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ, അപ്പോഴേക്കും അമ്മച്ചി കഞ്ഞി ഉണ്ടാക്കി തരാം കേട്ടോ. Thank you.
കൂട്ടമണി കേട്ടായിരുന്നോ? സേവി പോയതിന് ശേഷമുള്ള ആദ്യത്തെ മരണം. അവനുണ്ടായിരുന്നെങ്കിൽ എത്തേണ്ട സമയം കഴിഞ്ഞു. മരണം അറിഞ്ഞതും പ്രമാണിമാര് കൂടിയിട്ടുണ്ട് സേവിക്ക് പകരാരാന്ന് ചർച്ച ചെയ്യാൻ. നിസ്സഹായനാണ് ഞാൻ. പകരക്കാരൻ വന്നാൽ നീ വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരും. നിന്നെ ഇവിടുന്ന് വിടാതിരിക്കാനായേ കട്ടത്തിന്റെ കണക്കുണ്ട് എല്ലാവരുടെയിലും. പണമല്ല എല്ലാവർക്കും വേണ്ടത്. പാപഭാരം നിറഞ്ഞ ശരീരത്തിന്റെ മോക്ഷത്തിനുള്ള വഴിയായിട്ടാ ഞാൻ കല്ലറ കാണുന്നത്. പക്ഷെ അത് ഒരുക്കുന്നവരെ ഐത്തത്തോടെ കാണുന്ന സമൂഹം നമ്മുടെ. നിന്റെ ശരീരത്തിനെ രക്ഷിച്ചു പിടിക്കാൻ ആ ഐത്തം നിനക്ക് തുണയായിരിക്കും. ഇവിടെ നടക്കുന്ന ഓരോ മരണവും നിനക്കുള്ള രക്ഷയാണ്. ഇപ്പൊ കല്ലറ വൃത്തിയാക്കി ഒരുക്കുന്നതിന് 200 ശമ്പളം, അതും പള്ളി വക. തീരുമാനം എന്തായാലും വേഗം വേണം. ശുശ്രൂഷ തുടങ്ങാറായി, ഞാൻ ഇറങ്ങാം. Ha ha ha!
കൊണ്ടു വരുന്നത് തന്നെ ഓസിനാ. പോകേണ്ട വഴിയെങ്കിലും ഒന്ന് പറഞ്ഞതാ. മഞ്ജുമല പള്ളി എന്ന് പറഞ്ഞാ മതി, ആരോടെങ്കിലും ഒന്ന് ചോദിക്കോ. അത് ശരി, സ്വന്തം വീട്ടിലോട്ടുള്ള വഴി പോലും അറിയത്തില്ലല്ലേ. ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവർ ഒന്നും അല്ല. എനിക്ക് 5 വയസ്സായുടെ പ്രയോജനവുമില്ല. ആരെയൊന്നും കാണുന്നില്ലല്ലോ ഒന്ന് ചോദിക്കാന്ന് വെച്ചാൽ മഞ്ഞു കാരണം മഴയും കാണത്തില്ല.
മറിയക്കുട്ടി എന്താ ആലോചിക്കുന്നത്? സ്വപ്നം കണ്ടോ? എന്താ കണ്ടേ? ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ സെമിത്തേരിക്കും വെളിയിലുള്ള ലോകം, കുറെ ആളുകൾ, വായിച്ചു മാത്രം അറിഞ്ഞ പള്ളിക്കുടങ്ങൾ, പൂന്തോട്ടങ്ങൾ, പള്ളി, വണ്ടികൾ, കൂട്ടുകാർ. മതി, നിർത്ത്. എനിക്ക് ഒന്നിനെയും കുറിച്ച് അറിയില്ല അലാമച്ചി. എന്റെ മോള് ചെന്ന് അടുപ്പിൽ തീയണയാതെ നോക്ക്. ചെല്ലി, ഞാൻ കടയിൽ പോയിട്ട് വരാം. പോ, വാതിലടയ്ക്ക്. Ha 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 ha!
നീ എന്ത് ഈ കാണിക്കുന്നത്? എന്താ അത്? നീ എന്താ സ്വയം ഒടുങ്ങാൻ പോവാണോ? നിന്റെ അമ്മയെ പോലെ നിനക്ക് പോണോ തെമ്മാടി കുഴിയിലേക്ക്? ആശുപത്രി കയറ്റി വെട്ടി തുണ്ടാക്കാതിരിക്കാൻ നാട്ടുപ്രമാണിമാരുടെ കാല് പിടിച്ച് നിൽക്കുക. ഞാൻ നീ കൂടെ മരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഇവിടെ കിടക്കും. പക്ഷെ നിന്റെ അമ്മച്ചിയുടെ ശരീരം തെമ്മാടിക്കുഴിയിലെ കൊണ്ടിട്ടിരിക്കുന്നത്. വെട്ടി മൂടാനൊരാളില്ലാതെ അവിടെ കിടക്കും. കാട്ടുജീവികൾ ഓടി നടക്കുന്ന സ്ഥലമാ. അവറ്റകളെ കൊണ്ട് തീറ്റിക്കരുത് ആ പാവത്തിന്. തീരുമാനം ഇനി നിന്റേതാ. കാത്തു നിൽക്കുന്ന പ്രമാണിമാരെ ചെന്ന് കണ്ട് വേഗം വിവരമറിയിച്ചു. അച്ഛോ, അച്ഛൻ കാലി പിടിച്ചോണ്ട് മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇവരൊക്കെ സമ്മതിച്ചത്.
എന്ന് വെച്ച് സെമിത്തേരിയിട്ട് പട്ടി കൊടുക്കാൻ പറ്റുമോ? പോലീസിനെ അറിയിക്കണ്ടായോ? ഓ, എന്തിനാ പോലീസ്? ഇവിടെ എന്ത് വേണമെന്ന് സൈമോ മുലാളിയും ബ്രിട്ടോ മുലാളിയും തീരുമാനിക്കും. അതേ നടക്കൂ. അവൾക്ക് പറ്റില്ലെങ്കിൽ പറയച്ചോ, തമ്മടമാരെ കൊണ്ടുവന്ന് വെട്ടി മൂടിച്ചോളാം ഞങ്ങള്. പക്ഷേ ഈ നിമിഷം ഇറക്കി വിടണം. പുറലോകം കാണിക്കത്താ സാധനത്തെ. ഒരു പെങ്കൊച്ചിന് അങ്ങനെ തെരുവിൽ ഇറക്കി വിടാൻ പറ്റുമോ? അല്ലേ അപ്പച്ചോണി, നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. അപ്പന്റെ മോന്തൻ നേരം വെളുക്കുമ്പോ അവിടെ ശരീരം കാട്ടുപുറകൾ കടിച്ചു കയറിയാൽ കർത്താവാണ് അച്ഛൻ ഞങ്ങളുടെ വിധം മാറും. പിടിച്ച് ഇറക്കി വിടച്ചവളെ. അല്ലേ ഇപ്പൊ അടക്കാൻ പറയവളോട്? അടക്കാ ഞാൻ. ശവം കൂടി കടിച്ചു കയറാൻ ഇനി ഒരൊറ്റ നായ്ക്കൾക്ക് വിട്ടുകൊടുക്കില്ല ഞാൻ അമ്മച്ചി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊരു തീരുമാനം വേണ്ടായോ? അടക്കാന്ന് പറഞ്ഞില്ലേ? മൃതദേഹത്തിനെയല്ല നിങ്ങൾ എല്ലാവരും കൂടി തെമ്മാടിക്കുഴിയിലേക്ക്. ഒരു പാവത്തിനെയാണ്. എന്താടാ ജോണി, വീട്ടിൽ പോകുന്നില്ലേ? ആ പോവാ. Oh!
കാര്യത്തിൽ നല്ല വിഷമമുണ്ട് കൊച്ചെ. സഹായിക്കണം. എന്ത് ചെയ്യാന? നാലാൾ കാണാൻ പറ്റില്ലല്ലോ എനിക്ക്. കള്ളം കുടിച്ച് അന്ത്യസമയത്ത് വരുന്ന നിന്നെയൊന്നും ആഗ്രസിന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ആണൊരുത്തൻ കൂടെ വേണമെന്നുമില്ല. അയാൾ കെട്ടിയ മിന്നിന്റെ ഈ ധൈര്യം മതി എനിക്ക് ജീവിക്കാൻ. ഇറങ്ങിപ്പോടാ, അല്ലെങ്കിൽ മുളക് വെള്ളം കലക്കി ഒഴുക്കി ഞാൻ. എന്തുവാ കൊച്ചി ഇത്ര ആലോചിക്കുന്നത്? ഇറങ്ങിപ്പോടാ, നീ മുളക് വെള്ളം കലക്കി ഒഴുക്കി ഞാൻ. മിടുക്കി അമ്മയുടെ മോള് തന്നെ. നിന്റെ അമ്മച്ചിക്ക് ധൈര്യത്തിന് കഴുത്തിലൊരു മിന്നുണ്ടായി. ഒഴിഞ്ഞ കഴുത്തുമായിട്ട് എത്ര കാലം നീ ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് കാണണം. അമ്മച്ചിയുടെ ഗതി തന്നെ ആയിരിക്കും. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ. ആ, ഞാൻ സഭക്കാരെ ഒന്ന് കാണട്ടെ. എന്റെ രക്ഷയാണ് അച്ഛന്റെ മനസ്സിലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോളൂ. എന്റെ അപ്പച്ചൻ പോയപ്പോ ശവക്കുഴി എടുക്കുന്ന പണി എന്റെ അമ്മ ചേൽപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞില്ല. ഐത്തമുള്ള ശരീരമാണ് നിന്റെ രക്ഷയെന്ന്. ഇന്ന് ഞാനും ആ രക്ഷയിലാണ്. മറിയക്കുട്ടിയുടെ ജീവിതം ഇനി എങ്ങനെ? ഇത് മതി. വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോയ വഴിയുന്ന അമ്മച്ചി പിന്നെ തിരിച്ചു വരാതിരുന്നത്. അടുക്കളയിൽ ഒന്നുമില്ല അച്ഛോ. എന്റെ ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ. Thank you.
കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അതെ തോമാജോ, ആളെ മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാവാതെ. അപ്പൊ പിന്നെ എന്താ വേണം ഞാൻ പറഞ്ഞു തരണോ? അമ്മച്ചി വന്നാ പടിക്ക് മേളി കേറില്ലായിരുന്നു, വേറെ ആൾക്കാരൊക്കെ വരുന്നതാണ്. എന്താ വേണ്ടെന്ന് വെച്ചാ അങ്ങോട്ട് എടുത്തു തരാം. താഴോട്ടിറങ്ങി നാട്ടി. കൊച്ചു മലയാളി, കറിയാച്ചോ, ഓയ് പുറം ലോകം കാണാത്ത പലരും പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ, നമ്മുടെ സഹായം വല്ലതും വേണോ? വലിയ തൻ്റെയുടെ കാര്യമാണ് മലയാളി, അമ്മച്ചിയെ തോപ്പിച്ച് തോപ്പിച്ച് മടിക്കുഴി ചെന്ന് വിടായിരുന്നാ മതി. അതേ എനിക്കും പറയാനുള്ളൂ, വെട്ടി മൂടാൻ പോലും ആളില്ല. ഒരു കത്തിയെടുത്ത് സഞ്ചി കയറ്റി വെച്ചാൽ എല്ലാം തെളിഞ്ഞു കരുതരുത്, അത് എടുക്കാൻ മറക്കുന്ന ഒരു ദിവസം വരും, അന്നെല്ലാം തീരും. എന്റെ കറിയാച്ച ഇതിനെയൊക്കെ കണ്ട ആ ദിവസം പോക്ക. മോലാളി, സൈമ മോലാളി എവിടെ? അപ്പച്ചൻ കറിയാച്ചൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് വിളിച്ച ഞാൻ കണ്ടേച്ചു വരാം. ഡേ സൈമോ, ഇതൊന്ന് വരവച്ചേ. അല്ല എൽസമ്മോ, നിക്കടി എവിടെ? നിന്റെ അമ്മച്ചി ഞാൻ കണ്ടിരുന്നു ഇതേപോലത്തെ അവസ്ഥയില് അന്ന് പണ്ട്. അന്ന് നീ കൊച്ച മൊലാളി. അറിയോ, ഞാൻ മൊലാളിക്കടി ഇറങ്ങിയതാ, അപ്പഴേ ഇവളെ വഴി വെച്ച് കണ്ടത്. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കായിരുന്നു ഞാൻ. അത് നല്ലതാ, അന്ന് ഇവളുടെ അമ്മച്ചിക്ക് ഒരു ജോലി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല? എന്നിട്ട് എന്തായി? ഓ എന്താവാനാ, ആരുടെ കൈക്ക് തീർന്നു അത്ര തന്നെ. ഒരു കാര്യം ചെയ്, ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ നോക്ക്. ആദ്യം ഈ തെമ്മാടിക്കുഴിയിലെ ജീവിതം മതിയാക്കി ഗസ്റ്റ് ഹൗസിലേക്ക് വാ, ഞാൻ തരാ നിനക്കൊരു പണി. അല്ലാതെ അമ്മച്ചി പോലെ ഒളിച്ചോടാൻ നോക്കരുത്. ഇവിടെ ഒളിച്ചോടില്ല, ഇവിടെ തന്നെ ജീവിക്കാൻ ചെയ്യും, ജീവിക്കാൻ പറ്റുന്നത് വരെ. മുതലാളി വിഷമിക്കണ്ട, നമുക്കിത് ശരിയാക്കാന്നേ. പിന്നെ ഉള്ളത് എവിടെ പോവാനാ? നമുക്ക് തോട്ടത്തിൽ പോവാം. വണ്ടിയിൽ കറിയോ, ഇതും പോവോ? ഇല്ല മുതലാളി. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല എനിക്ക്. എനിക്ക് ജീവിക്കണം, മരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. സഹായിക്കില്ലേ? പറയ കുട്ടി, ആ കഥ ഒന്ന് തുറക്കോ. കഥ തുറക്കം അറിയിക്കുട്ടി, പുറത്ത് നിന്ന് ആരെങ്കിലും കാണുമെന്നേ. എന്താ കാര്യം? അതെ, ഇന്ന് ആ കടയിൽ വെച്ച് ഞാനെന്തോ പറഞ്ഞു, ക്ഷമിച്ചുകള കേട്ടോ. എനിക്ക് മറിയക്കുട്ടിയുടെ ദേഷ്യമൊന്നുമില്ല, ഭയങ്കര ഇഷ്ടാ. എന്നും മറിയക്കുട്ടിയുടെ കൂടെ ഞാനുണ്ടാവും. എങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരൂ. പറ, പറ എന്തും സാധിച്ചു തരും ഞാൻ, പറ. എൻ്റെ കഴുത്തിലൊരു മിന്നു കെട്ടി കൂടെ താമസിപ്പിക്കും. ഏ, നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിച്ചോളാം ഞാൻ. പറ്റില്ലല്ലേ, പറയ്, എന്നെ കേട്ടോ? ഞാൻ കേട്ടോ.
കേട്ടോ മരലമ്മ. ഞാൻ ആൻഡോയാ, കൊലക്കേസ് പ്രതിയാ. ഇന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങേ ഉള്ളൂ. കൊല്ലാനാണെങ്കിലും കൂടെ ജീവിക്കാനാണെങ്കിലും ആൻഡോയ്ക്ക് ഇരുട്ടിന്റെ കൂട്ട് വേണ്ട. ഒരു മിന്നേട്ടി തരും, ഇവിടെ ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും. എന്താ സമ്മതാണോ? ഏ അല്ലേ? ഏ സമ്മതാണേലും അല്ലേലും നാളെ പകൽ വെളിച്ചത്തിൽ ഞാൻ വരും നിന്നെ കെട്ടാൻ. ഒരുപാട് ആൾക്കാരുടെ ശല്യത്തെക്കാളും ഏതെങ്കിലും ഒരുത്തൻ്റെ ഭാര്യയായി അവനെ അങ്ങ് സഹിക്കുകയാണ് നല്ലത് മോളെ. ചുള്ളനായിട്ടുണ്ടല്ലോ. Thank you.
പുറത്താണേലുള്ള ശീല. ഓ ദിവസത്തേക്കായിട്ട് എന്തിനാ തെറ്റിക്കുന്നല്ലേ? എവിടേക്കാ? ഞാൻ പോവാ. ചായക്കട വെച്ചാ ആ സൈമൺ മുതലാളിയില്ലേ, മുതലാളി വെച്ച പന്തയാ. പന്തയത്തിൽ അങ്ങേര് വാങ്ങിച്ചന്നെയാ നിന്റെ കഴുത്തിൽ ആ കിടക്കുന്നേം ഈ പൈൻറ്റും. അത് നീ എടുത്തോ, നീ എടുത്തോ. നിനക്ക് ആദ്യത്തെ അനുഭവം എനിക്ക് മനസ്സിലായി. എനിക്ക് ആദ്യത്തെ അല്ല, ഒരു ദിവസം കൂടുതൽ ഒരു വീട്ടിലും തങ്ങാറില്ല. ആ പിന്നെ കഷ്ടകാലത്തിന് നിനക്ക് വയറ്റി പിടിച്ചാ ഈ ആൻഡോയും തേടി വന്നേക്കരുത്. കേട്ടല്ലോ, എന്റെ ഓർമ്മയ്ക്ക് നീ ആ കൊച്ചിനെ അങ്ങ് വളർത്തിക്കോ വന്നേ. നീ അങ്ങ് വളർത്തിക്കോ. ഞാൻ കേട്ട് മോള് ചോദിക്കുന്നത്
എന്തിനാ പാവത്തിനെ പറ്റിക്കുന്നത്? ആൻഡു ഇനി വരത്തില്ലെന്ന് പറഞ്ഞ പോരെ കൊച്ചൻ. മോളെ എന്താവശ്യത്തിനും ഞാനില്ലേ. എന്റെ മോളെ വളർത്തണമെന്ന് എനിക്കൊരു വാശിയുള്ളതുകൊണ്ട് മാത്രം താൻ ഇപ്പോഴും ജീവിക്കുന്നേ. അല്ലെങ്കിൽ നീ പിന്നെ എന്നെ കൊല്ലത്തും. അമ്മച്ചി പിന്നെ മില്ലും കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരുന്നോ? ഇതിനെ തെമ്മാടി കുഴി തള്ളാനാണോ കർത്താവേ വിധി? സ്വന്തം അമ്മച്ചിയുടെ കുഴിയാ ഇനി അവള് തോണ്ടേണ്ടത്. അമ്മച്ചിയുടെ കല്ലറ വിളിച്ച് മകളെ അടക്കേണ്ടി വരുന്ന ഒരു ഗതികേട്.
മറിയക്കുട്ടി വാച്ചറിയാം വീണ്ടും വീണ്ടും മുളക്കൂ വീണ്ടും വീണ്ടും മുളക്കൂ അതാ ഞാനി വെള്ളത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടേ ഇനി മുളക്കൂല മറിയക്കുട്ടി വരുന്ന ഇപ്പൊ വെള്ളത്തിന് നല്ല തണുപ്പാ എന്റെ വിശപ്പ് മാറി കുരിശിന്റെ ചില്ലയിൽ ഉറങ്ങുവാൻ ചെന്നായോടനുവാദം ചോദിച്ചു കാൽവരി കയറുമ്പോ അക്കൽദാമയിൽ പൂക്കുന്ന പെൺപൂക്കൾ എൻ തിരുമുറിവിൽ കണ്ണീരെണ്ണ വീഴ്ത്തുന്നു എൻ ഹൃദിമുറിവിൽ കണ്ണീരെണ്ണ വീഴ്ത്തുന്നു അക്കൽദാമയിൽ പൂക്കുന്ന പെൺപൂക്കൾ എൻ തിരുമുറിവിൽ കണ്ണീരെണ്ണ വീഴ്ത്തുന്നു എൻ ഹൃദിമുറിവിൽ കണ്ണീരെണ്ണ വീഴ്ത്തുന്നു തുടലു പൊട്ടിച്ചു വരുന്ന ഭ്രാന്തമാം അലർച്ച കാർമുകിൽ അരിച്ചിറങ്ങുന്നു തുടലു പൊട്ടിച്ചു വരുന്ന ഭ്രാന്തമാം അലർച്ച കാർമുകിൽ അരിച്ചിറങ്ങുന്നു വേരുകൾ കത്തും ജ്വാലയിൽ പൂക്കൾ വിങ്ങി വെന്തു നീറുമ്പോ മണ്ണിലേക്കുള്ള മടക്ക യാത്രയിൽ ജലവിഷാദങ്ങൾ കനിവു തേടുന്നു ഏർപ്പെട്ടൊരുടലുമായി കാലം അകന്ന്